കോതകുളം എസ് എൻ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തായംകോട്ട് ക്ഷേത്ര ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ കെ എസ് സുശാന്ത് വിശിഷ്ടാതിഥിയായിരുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് ഗിരി തയിൽ അധ്യക്ഷനായി. കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റ് വി പി ചന്ദ്രൻ സെമിനാർ നയിച്ചു. ബ്ലോക്ക് മെമ്പർ സി ആർ ഷൈൻ, അസോസിയേഷൻ സെക്രട്ടറി പി പുരുഷോത്തമൻ, സുധീർ ദാസ്, മജീദ്, മിഷ വിനു, ചന്ദ്രൻ ചെരുവിൽ, സോണിയ വേണുഗോപാൽ, റജുല ഷംസുദ്ദീൻ, കൈരളി എന്നിവർ നേതൃത്വം നൽകി. സ്കൂളുകളും മറ്റ് എല്ലാ സ്ഥാപനങ്ങളും വലിയൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് അതിന്റെ ഭാഗമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റും യോദ്ധാവ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അതിന് പേര് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ പല സ്കൂളുകളിലും ഞങ്ങൾ ഈ പ്രോഗ്രാമുകൾ നടത്തി കഴിഞ്ഞു. ഓരോ സ്കൂളുകളിൽ തന്നെ ഞങ്ങൾ ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ടീച്ചർ, അതുപോലെ തന്നെ സ്റ്റുഡൻസ്, മറ്റ് ചുറ്റുവട്ടത്തുള്ളവർ പല ആൾക്കാരും തിരഞ്ഞെടുത്തുള്ള ക്ലബ്ബുകൾ രൂപീകരിച്ച് എങ്ങനെയൊക്കെ നമുക്ക് ലഹരിക്കെതിരെ പോരാടാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ സമയം അതിക്രമിച്ചതെന്നാണ് തോന്നുന്നത്. കുറച്ച് മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് എന്താ കാര്യം വെച്ചാൽ, ഇതൊരു ലഹരി മാഫിയയാണ്. ഇപ്പോൾ നമുക്ക് എനിക്ക് മുന്നേ പ്രസംഗിച്ച ആൾക്കാരൊക്കെ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു ലഹരി മാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ഒരു കിലോ കഞ്ചാവിന് 5000 അതിന് താഴെയൊക്കെ ഉള്ളൂ. അത് നമ്മുടെ ഇവിടെ വരുമ്പോൾ അത് ചെറിയ ചെറിയ പാക്കറ്റുകളായി മാറണം. 10 ഗ്രാം 5 ഗ്രാം ആ പാക്കറ്റുകൾക്ക് 500 രൂപയ്ക്കാണ് വരുന്നത്. അവിടെ 5000 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 50000 രൂപയ്ക്കാണ് വിറ്റ് കിട്ടുന്നത്. ഞാൻ പറയുന്നത് ചെറിയ കൃത്യമായ കണക്കുകളാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇതിൻ്റെ അത്യാവശ്യം കേസുകൾ പഠിക്കുന്നത് കൊണ്ടും അവരായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ ഒരു വലിയ മാഫിയ തന്നെ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ ഇതിൻ്റെ ഉപഭോക്താക്കളെ വർദ്ധിപ്പിക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും.